നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്നത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമാണ് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമാണ് ശരിക്ക് പൂരം പക്ഷേ ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ് ചൊവ്വ എന്ന് പറയുമ്പോൾ പൊതുവേ ശുഭദിവസമല്ല ചൊവ്വ പലതരത്തിലുള്ള തടസ്സങ്ങളെയും അസ്വസ്ഥതയും കൊടുക്കുന്ന ഒരു ദിവസമാണ് ചൊവ്വ അപ്പോൾ ചൊവ്വാഴ്ച ദിവസമായ ഇന്ന് നിങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോഴും വളരെ സൂക്ഷിച്ചായിരിക്കണം ഇടപെടേണ്ടത് കാരണം ശത്രുത കൂടുന്ന ദിവസമാണ് നെഗറ്റീവ് ഫലം കൂടുതലുണ്ട് അപ്പോൾ മേലുദ്യോഗസ്ഥർക്ക് കീഴുദ്യോഗസ്ഥരുടെ അതൃപ്തി ഉണ്ടാവാം അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മേലുദ്യോഗസ്ഥരെ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകണം കാരണം ഇന്നത്തെ ദിവസം നല്ലതല്ല പിന്നെ നമ്മളത് പ്രതികരിക്കാനും അതിലേക്ക് അത് ഉൾക്കൊള്ളാനും പോയാൽ നമുക്ക് നമുക്കത്രയ്ക്കുണ്ട് വിഷമാവസ്ഥ കൂടും പലതരത്തിലുള്ള നെഗറ്റീവ് ഫലങ്ങൾ വരും അപ്പോൾ ശത്രുത കൂടുന്ന കാലഘട്ടമാണ് അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കാതെ സോൾവ് ചെയ്ത് കൊണ്ടുപോവേണ്ട ഒരു ദിവസമാണ് ഇത് നമ്മൾ അറിഞ്ഞ് പ്രകൃതി നമുക്ക് തരുന്നതാണ് ഇന്നത്തെ ദിവസം സൂക്ഷിക്കണം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അപ്പോൾ കന്നി മാസത്തിലെ ചിങ്ങമാസത്തിലെ പൂരൻ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ചൊവ്വാഴ്ച വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം നമുക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ് ശ്രദ്ധിക്കണം ആക്സിഡൻറ്റ് ഉണ്ടാവാം സർജറിക്ക് വിധേയമാവാം കേസ് വഴക്കുകൾ വരാം കാര്യതടസ്സം ഉണ്ടാക്കാം ചെയ്യുന്ന പ്രവൃത്തി തന്നെ ഗ്രോത്ത് കുറയും ഇതൊക്കെ നമുക്ക് വരാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം നമുക്കിത് വരും നമുക്കൊരു മുന്നറിയിപ്പ് ദൈവം തന്നു അപ്പോൾ നമ്മൾ അതിനെ അവകേളിക്കാതെ അതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്ത് കൊണ്ടുപോകാം അതിനു വേണ്ടി രണ്ട് മൂന്ന് പരിഹാരങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് സുബ്രഹ്മണ്യസ്വാമി മുരുകനാണ് ചൊവ്വയുടെ ദേവത അടുത്ത അടുത്തുള്ള മുരുകക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭസ്മാഭിഷേകം അഭിഷേകം അർച്ചന ഇവ യാതിലെങ്കിലും ഏതെങ്കിലും ഒന്ന് ചെയ്യണം ചൊവ്വാഴ്ച വ്രതത്തോടു കൂടിയിരിക്കണം നമുക്ക് ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് യഥേ ഇഷ്ടം അമ്പലത്തിൽ പോകാനോ പ്രാർത്ഥിക്കാനോ കഴിഞ്ഞെന്നിരിക്കില്ല അപ്പോൾ നമ്മൾ ചൊവ്വയെ അതിജീവിച്ച് പോകാൻ വേണ്ടി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പരിഹാരം ചെയ്യാൻ പറ്റിയില്ല പോലും ചൊവ്വാഴ്ച വ്രതാനുഷ്ഠാനത്തോടു കൂടി ഇരിക്കണം വ്രതം എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ച മത്സ്യമാംസാദികൾ കഴിക്കാതെ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കാതെ നമ്മൾ മനസ്സും എല്ലാം ശുദ്ധമാക്കി സത്യസന്ധമായി കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പോകുമ്പോൾ ഈ നെഗറ്റീവ് ദോഷം നമ്മളെ ബാധിക്കാതെ പോകും പ്രകൃതിശക്തി നമ്മളെ സംരക്ഷിക്കും അതുപോലെ തന്നെ ഒരു മുരികയന്ത്രം സുബ്രഹ്മണ്യ യന്ത്രം ഈ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ധന്വന്തരീ യന്ത്രവുമായി ചേർത്ത് നിങ്ങളൊരു ദേഹരക്ഷ കെട്ടിക്കൊള്ളണം ശ്രീമുരുകന്ത്രവും ധന്വന്തരീ യന്ത്രവുമായിട്ട് ചേർത്ത് ദേഹരക്ഷ കെട്ടിക്കൊള്ളണം അപ്പോൾ എന്തു ചെയ്യും നമുക്ക് ഈ ദോഷഭാവങ്ങളിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊണ്ടുപോവാൻ ഇത് പരിഹാരമായി തീരും ഇന്ന് ഓരോ കാര്യത്തിന് യാത്ര തിരിക്കുന്നവർ രാഹുകാല സമയം രാഹു കാലം ഉച്ചയ്ക്ക് ശേഷമാണ് എന്നാൽ രാഹുകാലം നോക്കി യാത്ര തിരിക്കുക ശരിക്ക് മൂന്ന് മണി ഇരുപത്താറ് മിനിറ്റ് തൊട്ട് രാഹുകാലം മൂന്ന് മണി ഇരുപത്താറ് മിനിറ്റ് തൊട്ട് നാല് മണി അമ്പത്തെട്ട് മിനിറ്റ് വരെയാണ് രാഹുകാല സമയം മൂന്ന് മണൽ നാല് മുപ്പത് വരെ എന്നൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും മൂന്ന് മണി ഇരുപത്താറ് മിനിറ്റ് ആകുമ്പോഴേ ആരംഭിക്കത്തുള്ളൂ നാല് മണി അമ്പത്തെട്ട് മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട് ഇത് യാത്രയ്ക്ക് വളരെ സൂക്ഷിച്ച് പോകണം ചില ആക്സിഡൻ്റ് ഒക്കെ വരാനിടയുള്ള ദിവസം ആയതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് രാഹുകാലം നോക്കി യാത്ര തിരിക്കുക രാഹുകാലം ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് രാവിലെയൊക്കെ ഓരോ കാര്യങ്ങൾക്ക് പോകണവരൊക്കെ അതിന് പ്രാധാന്യം കൊടുക്കണ്ട പക്ഷേ കാല സമയവും കാല സമയവും വളരെ സൂക്ഷിക്കണം യമകണ്ഠ കാല സമയം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തിനാല് തൊട്ട് ഒന്ന് അമ്പത്തഞ്ച് വരെയും കാല സമയം വരുന്നത് ഒമ്പത് മണി ഇരുപത്തൊന്ന് മിനിറ്റ് തൊട്ട് പത്ത് മണി അമ്പത്തിരണ്ട് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് അതേപോലെ തന്നെ നമുക്ക് ഇന്ന് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ എന്ന ഒരവസ്ഥ വന്നാൽ നമ്മൾ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ശരിക്ക് പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരമാണ് ഈ സമയത്തൊരു പ്രത്യേക കവചം അഭിജിത്ത് ഒരു കവചം പ്രകൃതിയിലുണ്ടാവും ഇതിനകത്ത് വെച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെ ഈ അഭിജിത്ത് സപ്പോർട്ട് ചെയ്യും അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം വസ്ത്രത്തിൽ ചുവന്ന വസ്ത്രം ചുവന്ന കളറ് നമ്മൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ ഒരു ചുവന്ന കുറിയായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു കർച്ചീപ്പായിട്ടോ ചുവന്ന വസ്ത്രം കയ്യിൽ കരുന്നത് അല്ലെങ്കിൽ ഈ വളയൊക്കെ ഇടുന്നവരാണെങ്കിൽ റെഡ് കളറിലുള്ള വള കയ്യിൽ ധരിക്കുക ഇതൊക്കെ നമ്മളിലേക്ക് ചൊവ്വയുടെ പോസിറ്റീവ് എനർജി കൂട്ടാനും നെഗറ്റീവിനെ ആ തടഞ്ഞു നിർത്താനും സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷപ്രദമായി പോകാൻ വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം